കോവിഡ് വ്യാപനത്തോടെ നീന്തൽ പരിശീലന കേന്ദ്രങ്ങളും പ്രതിസന്ധിയിലായി. തുടർച്ചയായി അടഞ്ഞുകിടക്കുന്നത് സ്വിമ്മിംഗ് പൂളുകൾ നാശത്തിലേക്ക് നീങ്ങാൻ ഇടയാക്കുകയാണ്. മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തന അനുമതി നൽകണമെന്നാണ് പരിശീലന കേന്ദ്രം നടത്തുന്നവർ ആവശ്യപ്പെടുന്നത്. ഘട്ടംഘട്ടമായി രാജ്യത്ത് അൺലോക്കിംഗ് പ്രക്രിയ ആരംഭിച്ചെങ്കിലും സ്വിമ്മിംഗ് പൂളുകൾക്ക് ഇതേവരെ പ്രവർത്തനാനുമതി ലഭിച്ചിട്ടില്ല. തുടർച്ചയായി അറിഞ്ഞുകിടക്കുന്നത് ജില്ലയിലെ എല്ലാ സ്വിമ്മിംഗ് പൂളുകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളുകളിലെ ജോലിക്കാരുടെ എണ്ണം ഒന്നിലേക്ക് ചുരുക്കിയതായി ജില്ലയിലെ പ്രധാന സ്വിമ്മിംഗ് പൂൾ നടത്തിപ്പുകാരും പരിശീലകരുമായ തോപ്പൻ സ്വിമ്മിംഗ് അക്കാദമി പ്രവർത്തകർ പറയുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് മത്സരങ്ങൾക്കുള്ള പരിശീലനം, നീന്തൽ പഠനത്തിനുമായി കൂടുതൽ ആളുകൾ എത്തുന്നതും. രണ്ട് മാസം കൊണ്ട് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് മറ്റു മാസങ്ങളിലെ ചെലവിനുള്ള തുകയും പ്രധാനമായും കണ്ടെത്തിയിരുന്നത്. പ്രവർത്തനമില്ലാത്തപ്പോഴും സ്വിമ്മിംഗ് പൂളിൻ്റെ പരിപാലനത്തിന് തുക കണ്ടെത്തണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നീന്തൽ കുളങ്ങൾക്കും പ്രവർത്തനാനുമതി നൽകണമെന്നാണ് നീന്തൽ പരിശീലകരുടെ ആവശ്യം. എല്ലാം വെച്ച് മത്സരങ്ങൾ നടത്താൻ പരിശീലനം നടത്താനായിട്ട് ഗവൺമെൻറ് അനുമതി സ്വിമ്മിംഗ് പൂളിൽ നിഷേധിച്ചിരിക്കുകയായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പോയതോടെ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന കുറേ സ്റ്റാഫുകളുടെ ജോലി ഇല്ലാതെയായി. സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള റവന്യൂ ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്വിമ്മിംഗ് പൂളും ഒരു പരിശീലനമൊന്നും ഇല്ലാതെ വെള്ളം ക്ലീൻ ചെയ്യാതെ അങ്ങനെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളോ എന്തെങ്കിലും ഒന്ന് മാറിയില്ലെങ്കിൽ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കായിക സംഗതികളും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകളാണ് വരാൻ പോകുന്നത്. പൊതുവെ സാമ്പത്തികമായി ലാഭം കുറവാണെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പലരും നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ നടത്തുന്നത്. വാട്ടർ ട്രീറ്റ്മെൻറ്റും കൃത്യമായി നടക്കുന്നില്ല. വെള്ളം കൂടുതൽ മോശമാകുമ്പോൾ തുറന്നുവിടുകയും പിന്നീട് നിറയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പല സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളത്തിൻ്റെ നിറവും മാറി തുടങ്ങി. അടുത്ത ഘട്ടം അൺലോക്കിനെങ്കിലും നീന്തൽ പരിശീലന കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് നീന്തൽ പരിശീലകർ. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.